മൂന്നാറിൽ അടക്കം കയ്യേറ്റ ഭൂമി തിരിച്ചുപിടിക്കാൻ പുതിയ നിയമവും ട്രൈബ്യൂണലും വരുന്നു. ജില്ലാ ജഡ്ജി അധ്യക്ഷനായ ട്രൈബ്യൂണൽ 3 മാസത്തിനകം കേസുകളിൽ വിചാരണ തീർക്കും. കയ്യേറ്റങ്ങൾക്ക് കടുത്ത ശിക്ഷ ഉറപ്പാക്കുന്ന ആന്റി ലാൻഡ് ഗ്രാബിംഗ് നിയമത്തിന്റെ കരട് തയ്യാറായി. നോക്കുകുത്തിയായി മാറിയ മൂന്നാർ ട്രിബ്യൂണൽ. ഇഴഞ്ഞു നീങ്ങുന്ന ഭൂമി കേസുകൾ, അതിവേഗത്തിൽ കയ്യേറ്റ ഭൂമികൾ തിരിച്ചുപിടിക്കാനാണ് സർക്കാർ പുതിയ നിയമനിർമ്മാണത്തിന് ഒരുങ്ങുന്നത്. റവന്യൂ വകുപ്പിന്റെ നിർദ്ദേശപ്രകാരം നിയമ സെക്രട്ടറി കരട് തയ്യാറാക്കി വകുപ്പിന് കൈമാറി. സീനിയർ ജില്ലാ ജഡ്ജിയുടെ നേതൃത്വത്തിൽ ട്രിബ്യൂണൽ. കേസുകളിൽ അതിവേഗ വിചാരണയും തീർപ്പും എല്ലാം 3 മാസത്തിനകം വേണം. അപ്പീൽ സാധ്യത ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിൽ മാത്രമായിരിക്കും. വയനാട്ടിലെ കയ്യേറ്റമൊഴിപ്പിക്കാനും ഹാരിസൺ ഭൂമി തിരിച്ചുപിടിക്കാനും 2 പുതിയ ട്രിബ്യൂണൽ കൂടി നിയമത്തിൽ പറയുന്നു. കരടിലുള്ളത് കർശന വ്യവസ്ഥകൾ. കുറച്ചുകൂടി ശക്തമായ രീതിയിൽ നമ്മുടെ എന്താണ് ഭൂമി അന്യാധീനപ്പെട്ടു പോകാതിരിക്കാൻ ആവശ്യമായ വിധത്തിൽ സർക്കാർ ഭൂമി സർക്കാർ നിക്ഷിപ്തമാക്കാനുള്ള നിയമം ഉണ്ടാക്കാം എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ലാൻഡ് ഗ്രാബിംഗിനെ കുറിച്ചൊക്കെ ആലോചിക്കുന്നത്. 200 വരുന്ന വൻകിടക്കാരുടെ കയ്യിൽ സർക്കാരിന് അവകാശപ്പെട്ട 500,000 ഏക്കറോളം ഭൂമിയുണ്ടെന്നും ഗുരുതരമായ നിയമക്കുരുക്കളിൽ പെട്ടുകിടക്കുന്ന ഭൂമി തിരിച്ചുപിടിക്കാൻ പ്രത്യേക നിയമനിർമ്മാണം തന്നെ വേണമെന്നുമുള്ള രാജമാണിക്യം റിപ്പോർട്ടിന്റെ കൂടി പശ്ചാത്തലത്തിലാണ് ആന്ധ്ര മോഡലിൽ ആന്റി ലാൻഡ് ഗ്രാബിംഗ് ആക്ട് വരുന്നത്. അനധികൃതമായി സർക്കാർ ഭൂമി കൈവശം വെച്ചവർക്ക് ജയിൽ ശിക്ഷ ഉറപ്പാക്കും വിധം വ്യവസ്ഥകളും നിയമത്തിലുണ്ടാകുമെന്നാണ് സൂചന. മുഖ്യമന്ത്രിയുടെയും മന്ത്രിസഭയുടെയും അനുമതിയോടെ കരട് നിയമസഭയിൽ അവതരിപ്പിച്ച് നിയമമാക്കും. മൂന്നാറിലെ ഭൂമി കയ്യേറ്റങ്ങൾ ഇപ്പോൾ വലിയ രാഷ്ട്രീയ ചർച്ചയാണ്. മൂന്നാറിലെ മാത്രമല്ല, സംസ്ഥാനത്തെയാകെ ഭൂമി കയ്യേറ്റങ്ങൾക്കെതിരെ കർശന നടപടി ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് പുതിയ നിയമം വരുന്നത്. CP അജിത, ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം.